എല്ലാവർക്കും ഹോം പ്ലാനിന്റെ പുതിയൊരു വീടിന്റെ ഫേസ് ലിഫ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് ഈ വീട് പുനർനിർമ്മിച്ചിരിക്കുന്നത്. 20 വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. ഇതിനെ ഒരു പുതിയ മോഡൽ കൊണ്ടുവരണമെന്നാണ് ക്ലയന്റ് നമ്മോട് ആവശ്യപ്പെട്ടത്. പുനർനിർമ്മാണം എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാം. നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ വീട് എങ്ങനെയിരിക്കും? ഇതിന്റെ കോസ്റ്റ് കൂടാതെ ബലക്ഷയം വല്ലതും ഉണ്ടാകുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്കുണ്ടാകാം. ഒരു റെനോവേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ പരിചയസമ്പന്നരായ ഒരു ആർക്കിടെക്റ്റിനെയോ ഒരു എഞ്ചിനീയറിനെയോ ഉറപ്പായും സമീപിച്ചിരിക്കണം. അതിനുശേഷം നമ്മുടെ റിക്വയർമെന്റ് എല്ലാം ചേർത്ത് ആദ്യം തന്നെ ഒരു ഡിസൈൻ പ്രിപ്പയർ ചെയ്യണം. ഡിസൈൻ കഴിയുന്നതോടെ ഇതിന്റെ നിർമ്മാണ ചിലവ് മനസ്സിലാക്കാനും കൂടാതെ നമ്മുടെ വീട് എങ്ങനെയിരിക്കും എന്നും നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ഡിസൈൻ ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ എലിവേഷനിൽ കാര്യമായ മാറ്റം എന്നത് പഴയ സ്ലോപ്പ് റൂഫ് എല്ലാം മാറ്റി പകരം ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. പഴയ കാർ പാർക്ക് മാറ്റി പകരം ഈ വീടിന് യോജിക്കുന്ന രീതിയിൽ ഒരു ഡിസൈൻ കൂടി നൽകി. ഗേറ്റിലും ഈ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പഴയ ഗേറ്റിനെ കുറച്ച് ആൾട്ടർ ചെയ്ത് കുറച്ച് ലെഫ്റ്റിലേക്ക് കൂടി മാറ്റി. മുകളിലത്തെ ബാൽക്കണി മാറ്റി പകരം അവിടെ ഒരു ഗ്ലാസ് വർക്ക് കൂടി നൽകി. പാരപ്പറ്റ് വാൾസിലും കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ തറയോടും നമ്മുടെ വീടിന് യോജിച്ച രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾവശത്ത് വരുത്തിയ മാറ്റങ്ങൾ കാണാം. ഈ കാണുന്നത് പഴയ സിറ്റ്ഔട്ട് ആണ്. സ്ഥലം കുറവായതിനാൽ അവിടെ ഒരു ഗസ്റ്റ് ലിവിംഗ് ആക്കി കൺവേർട്ട് ചെയ്തു. ഇതാണ് അതിനായി നമ്മൾ കൊടുത്ത 3D ഡിസൈൻ. ഇവിടെ നിന്നും ചെല്ലുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇതാണ് നമ്മുടെ പഴയ ഡൈനിങ് സ്പേസ്. ഇവിടെയും നേരത്തെ തന്നെ ഡിസൈൻ നൽകിയിട്ടുണ്ടായിരുന്നു. പഴയ ഫർണിച്ചർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. പഴയ ഒരു ജനൽ മാറ്റി അവിടെ ക്ലോസ് ചെയ്ത് പകരം ഒരു ടിവി സ്റ്റാൻഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പഴയ ഡൈനിങ് വാഷ് ഏരിയ. അതും നേരത്തെ തന്നെ ഡിസൈൻ ചെയ്ത പ്രകാരം ഈ രൂപത്തിലേക്ക് മാറ്റം വരുത്തി. ഇവിടെ ഇൻവെർട്ടർ യൂണിറ്റ് സ്റ്റെയർ ക്യാബിന്റെ ഉൾവശത്തായി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് രാത്രിയിൽ ഈ വീടിന്റെ ലുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.